അനിഷ്ക മരണം നിർണയിക്കുന്നതിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം സ്വദേശിയായ ഡോക്ടർ എസ് ഗണപതി നൽകിയ ഹർജിയിൽ മരണം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർഗരേഖ വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. എല്ലാവിധ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ഒരു വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങിവരില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. 4 ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ സംഘമായിരിക്കണം ഇനി മുതൽ മസ്തിഷ്ക മരണങ്ങൾ നിർണയിക്കേണ്ടത്. ഇതിൽ ഒരാൾ സർക്കാർ ഡോക്ടറായിരിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. 6 മണിക്കൂർ ഇടവിട്ടുള്ള ആപ്നിയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരണം സ്ഥിരീകരിക്കാവൂ. കോമയും മസ്തിഷ്ക മരണവും എന്താണെന്ന് മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. തലച്ചോറിലെ പ്രത്യേക ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതത്തെ തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നതാണ് കോമ. ഇത് ഏതെല്ലാം ടെസ്റ്റുകളിലൂടെയാണ് തിരിച്ചറിയേണ്ടതെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു. നിലവിൽ വിദേശ രാജ്യങ്ങളിലെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സംസ്ഥാനത്ത് മസ്തിഷ്ക മരണങ്ങൾ നിശ്ചയിച്ചിരുന്നത്. ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.